ഹായ് ഗുഡ് മോർണിംഗ് ഓൾ അപ്പോൾ ഇന്ന് നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിൻ്റെ നെക്സ്റ്റ് സെഷനിലോട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്ന ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചെയ്തിരുന്നത് നെറ്റ് പ്രസൻറ്റ് വാല്യൂ അതിൻ്റെ തിയറി നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതും അതിൻ്റെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നെറ്റ് പ്രസൻറ്റ് വാല്യൂനെ ബേസ് ചെയ്തിട്ട് തന്നെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്ക് ഔട്ട് ചെയ്യുന്നത് അപ്പോൾ ടോട്ടൽ രണ്ട് ക്ലാസ്സാണ് നമ്മൾ നെറ്റ് പ്രസൻറ്റ് വാല്യൂ മാത്രമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം നെറ്റ് പ്രസൻറ്റ് വാല്യൂ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഫ്രം ദ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ഓക്കെ ക്വസ്റ്റ്യൻസിലൂടെ കിടക്കുന്നവട്ടിന് മുന്നേ തന്നെ നമുക്ക് ആദ്യം ലാസ്റ്റ് ക്ലാസ് എടുത്ത് ജസ്റ്റ് ഒന്ന് ഗ്ലാൻസ് ചെയ്യാം നമ്മൾ നോക്കിയിരുന്ന നെറ്റ് പ്രസൻറ്റ് വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് എന്നാണ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഈക്വൽസ് ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ്

Two alternative proposals are available, X and Y, each costing five lakhs. Cash inflows are expected to be as under: Year one, X and y Project X, one lakh eighty thousand. Year two, one lakh fifty thousand. Year three, one lakh twenty thousand. Year four, one lakh. Project Y, year one, two lakh fifty thousand. Year two.

ഇതിൽ നമ്മൾ സാധാരണ ചെയ്ത പോലെ തന്നെ എൻ പി വി കണ്ടുപിടിക്കാൻ വേണ്ടി പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുക ക്യാഷ് ഇൻഫ്ലൂ ഇൻറ്റു ഡിസ്കൗണ്ടിങ് ഫാക്ടർ ഓഫ് ദ കൺസേൺ പീരീഡ് അതിനുശേഷം നമ്മൾ ചെയ്തിരുന്നത് നെറ്റ് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുക ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ടോട്ടൽ പ്രസൻറ്റ് ക്യാഷ് ഇൻഫ്ലൂസ് മൈനസ് ടോട്ടൽ പ്രസൻറ്റ് ക്യാഷ് ഔട്ട്ഫ്ലൂ ഇതിൽ നിങ്ങൾ സൊല്യൂഷനിൽ ഡിസ്കൗണ്ടിങ് ഫാക്ടർ ട്വൽവ് പേഴ്സൻറ്റ് പ്രൊജക്ട് എക്സിൻ്റെ ഡീല് ഡിസ്കൗണ്ടിങ് ഫാക്ടർ ട്വൽവ് പേഴ്സൻറ്റ് നോക്കുമ്പോൾ പോയിൻറ്റ് എയ്റ്റ് നയൻ ത്രീ പോയിൻ്റ് സെവൻ നയൻ സെവൻ പോയിൻറ്റ് സെവൻ വൺ ടു പോയിൻറ്റ് സിക്സ് ത്രീ സിക്സ് ഇങ്ങനെ നാല് ഡിസ്കൗണ്ടിങ് ഫാക്ടേഴ്സ് തന്നിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി എക്സാമിലോ ക്വസ്റ്റൻസിലൊക്കെ ഡിസ്കൗണ്ടിങ് ഫാക്ടേഴ്സ് നമുക്ക് തന്നിട്ടുണ്ടാകും ഡയറക്റ്റ്ലി നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യം വരുന്നില്ല പക്ഷേ എന്നിരുന്നാലും ജെറാ സിറ്റുവേഷൻസ് വരും ചില സമയത്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യം വരുന്നു അപ്പോൾ ഇവിടെ ട്വൽവ് പെർസെൻറ്റാണ് ഡിസ്കൗണ്ടിങ് ഫാക്ടർ നമ്മൾ ക്വസ്റ്റ്യിൽ തന്നിട്ടുണ്ട് നമുക്കത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല അതായത് ടൈം വാല്യൂ ഓഫ് മണി മണിയില്ല നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ഫോർമുല പി ഇക്വൽസ് എസ് ഡിവൈഡഡ് ബൈ വൺ പ്ലസ് ഐ ദ ഹോൾ റീസ് ടു വൻ ദൂർ ആ ഫോർമുലയോട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വൺ ഡിവൈഡഡ് ബൈ വൺ പ്ലസ് ട്വൽവ് പേഴ്സൻറ്റ് ദ ഹോൾ റീസ് ടു വൻ അതായത് വൺ ഡിവൈഡഡ് ബൈ വൺ പോയിന്റ് വൺ ടു റേസ് ടു വൺ ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പോയിൻറ്റ് എയ്റ്റ് നയൻ ത്രീയും അതേപോലെ തന്നെ റേസ് ടു ടു റീസ് ടു ത്രീ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഓരോ വർഷം കഴിയുമ്പോഴും ഓരോ ഇയറിനെ ബേസ് ചെയ്തിട്ട് കൺസേൺ പീരീഡിനെ ബേസ് ചെയ്തിട്ട് എൻ മാറും അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ ഡിസ്കൗണ്ടിംഗ് ഫാക്ടേഴ്സിൻ്റെ കറക്റ്റ് എമൗണ്ട് എത്രയാ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഡിസ്കൗണ്ടിങ് ഫാക്ടേഴ്സ് എത്ര എന്താണെന്ന് മനസ്സിലായി ക്യാഷ് ഇൻഫ്ലോസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ നമുക്ക് എൻ പി ബി ഇൻഫ്ലോ കിട്ടും ഇയർ വൺ പ്രൊജക്ട്ക്സ് ക്യാഷ് ഇൻഫ്ലോ വൺ ലാക്ക് എയ്റ്റി തൗസൻഡ് ഡിസ്കൗണ്ടിങ് ഫാക്ടർ ട്വൽവ് പേഴ്സൻറ്റ് 0.893. Multiply get angle present value 1,6740. Year two 1 lakh 50,000 into 0 0.797. Present value 1 lakh Cash inflow year three, one lakh twenty thousand into 0 0.712. Present value eighty-five thousand four forty. Year four one lakh. into discounting factor 12 പെർസെൻറ്റ് പോയിൻറ്റ് സിക്സ് ത്രീ സിക്സ് പ്രസൻറ്റ് വാല്യൂ സിക്സ്റ്റി ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് നമുക്കറിയാം പ്രസൻറ്റ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത് ക്യാഷ് ഇൻഫ്ലോ ഇൻറ്റു ഡിസ്കൗണ്ടിങ് ഫാക്ടർ ഓഫ് എ കൺസേൺ പീരീഡ് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി ഇതിൻ്റെ സമ്മ അതായത് ടോട്ടൽ വരുന്നത് പ്രൊജെക്ട് എക്സിൻ്റെ ക്യാഷ് ഇൻഫ്ലോ വരുന്നത് ഫോർ ലാക്ക് ട്വൻറ്റി നയൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് കണ്ടുപിടിക്കാൻ നെറ്റ് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ ക്വസ്റ്റ്യനിൽ ആദ്യം തന്നെ പ്രൊജക്റ്റിൻ്റെ പ്രൊജക്റ്റ് എക്സ് ആയാലും പ്രൊജക്റ്റ് വൈ ആയാലും അവർക്ക് വരുന്ന കോസ്റ്റ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫൈവ് ലാക്സ് ഈച്ച് ആണ് ഇവിടെ നമുക്ക് വരുന്ന പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോ ഫോർ പ്രൊജക്റ്റ് എക്സിസ് ഫോർ ലാക്ക് ട്വൻ്റി നയൻ ത്രീ തേർട്ടി മൈനസ് കോസ്റ്റ് അതല്ലെങ്കിൽ ക്യാഷ് ഔട്ട്ഫ്ലോ ഫൈവ് ലാക്ക് നെറ്റ് പ്രസൻറ്റ് വാല്യൂ മൈനസ് സെവൻറ്റി സിക്സ് സെവൻറ്റി മൈനസിലാണ് സെവൻറ്റി തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഇനി പ്രൊജക്ട് വൈ നമുക്ക് നോക്കാം ക്യാഷ് ഇൻഫ്ലോസ് വന്നുണ്ട് ഡിസ്കൗണ്ടിങ് ഫാക്ടർ എയ്റ്റീൻ പെർസെൻറ്റേജ് ആണ് പ്രൊജക്ട് എക്സിൽ ട്വൽവായിരുന്നു പ്രൊജക്റ്റ് അത് എയ്റ്റീൻ ആയിട്ടുണ്ട് അപ്പോൾ ഡിസ്കൗണ്ടിങ് ഫാക്ടർ എയ്റ്റീൻ പെർസെൻറ്റേജ് ഓരോ കൺസേൺ പീരീഡ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വൺ ഡിവൈഡ് ബൈ വൺ പ്ലസ് എയ്റ്റീൻ പെർസെൻറ്റ് റേസ് ടു വൺ വൺ ഡിവൈഡഡ് ബൈ വൺ പ്ലസ് എയ്റ്റീൻ പെർസെൻ്റ് റേസ് ടു ടു ഇങ്ങനെ ഓരോ കൺസേൺ പീരീഡ് എൻ മാറിക്കൊണ്ടിരിക്കും നമ്പർ ഓഫ് ഇയേഴ്സിനെ ബേസ് ചെയ്തിട്ട് എൻ മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ക്യാഷ് ഇൻഫ്ലോ ഇയർ വൺ ടു ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ഡിസ്കൗണ്ടിങ് ഫാക്ടർ എയ്റ്റീൻ പേഴ്സൻറ്റ് പോയിൻറ്റ് എയ്റ്റ് ഫോർ സെവൻ പ്രസൻറ്റ് വാല്യൂ ടു ലാക്ക് ലെവൻ തൗസൻഡ് സെവൻ ഫിഫ്റ്റി ഇയർ ടു വൺ ലാക്ക് എയ്റ്റി തൗസൻഡ് ക്യാഷ് ഇൻഫ്ലോ ഡിസ്കൗണ്ടിങ് ഫാക്ടർ എയ്റ്റീൻ പെർസെൻറ്റ് പോയിൻറ്റ് സെവൻ വൺ എയ്റ്റ് പ്രസൻറ്റ് വാല്യൂ വൺ ലാക്ക് ട്വൻറ്റി നയൻ ടു ഫോർട്ടി ക്യാഷ് ഇൻഫ്ലോ വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ഇൻറ്റു ഡിസ്കൗണ്ടിങ് ഫാക്ടർ എയ്റ്റീൻ പെർസെൻറ്റ് അതായത് പോയിൻറ്റ് സിക്സ് സീറോ നയൻ ഈക്വൽസ് നയൻറ്റി വൺ തൗസൻഡ് ത്രീ ഫിഫ്റ്റി ക്യാഷ് ഇൻഫ്ലോ വൺ ലാക്ക് ഫോർട്ടി തൗസൻ്റ് ഇൻറ്റു ഡിസ്കൗണ്ടിങ് ഫാക്ടർ എയ്റ്റീൻ പെർസെൻറ്റ് പോയിൻറ്റ് ഫൈവ് വൺ സിക്സ് വിച്ച് ഈക്വൽസ് പ്രസൻറ്റ് വാല്യൂ സെവൻറ്റി ടു തൗസൻഡ് ടു ഫോർട്ടി ദർ ഫോർ ഇതിനെ സമ്മപ്പ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ പ്രസൻറ്റ് ഇൻഫ്ലോ ഇസ് ഈക്വൽ ടു ഫൈവ് ലാക്ക് ഫോർ തൗസൻഡ് ഫൈവ് എയ്റ്റി ആണോ ക്വസ്റ്റ്യിൽ തന്നിട്ടുണ്ട് കോസ്റ്റ് എത്രയാണ് വരുന്നത് പ്രൊജക്ട് എക്സ് ആയാലും പ്രൊജക്റ്റ് വൈ ആയാലും ഫൈവ് ലാക്ക് റുപ്പീസാണ് ഈച്ച് വരുന്നത് കോസ്റ്റ് അല്ലെങ്കിൽ ക്യാഷ് ഔട്ട് ഫ്ലോ ദ ഫൈവ് ലാക്ക് ഫോർ തൗസൻഡ് ഫൈവ് എയ്റ്റി മൈനസ് ഫൈവ് ലാക്ക് ഈക്വൽസ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ വിച്ച് ഇസ് വിച്ച് ഈസ് ഈക്വൽ ടു ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി അതേപോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഫ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ എൻ പി വി ഇസ് പോസിറ്റീവ് അക്സെപ്റ്റ് ദ പ്രൊജെക്ട് ആൻഡ് ഇഫ് നെഗറ്റീവ് റിജക്റ്റ് ദ പ്രൊജക്റ്റ് ഇവിടെ പ്രൊജക്റ്റ് എക്സിൻ്റെ എൻ പി വി വരുന്നത് മൈനസ് ഫിഗറിലും പ്രൊജക്റ്റ് വൈൻ്റെ എൻ പി വി വരുന്നത് പ്ലസ് ഫിഗർ പോസിറ്റീവ് ഫിഗർ ഫിഗറാണ് ദോ പ്രൊജക്റ്റ് വൈ അക്സെപ്റ്റ് ചെയ്യുക അതാണ് നമ്മുടെ ഡിസിഷൻ അല്ലെങ്കിൽ നമ്മുടെ അഡ്വൈസ് കൊടുക്കേണ്ടത് അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം എൻ പി വി ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഹോൾ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ട്വൽവ് പേഴ്സൻറ്റ് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട് ഇവിടെ നാല് എക്യുപ്മെൻറ്സ് ആണ് നാല് നാല് പ്രൊജക്റ്റാണ് നമുക്ക് തരുന്നത് ആ നാല് പ്രൊജക്റ്റിനാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഓരോന്നെ വായിക്കാം ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാഷ് ഇൻഫ്ലോ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റേ അല്ലെ എക്യുപ്മെൻ്റ് ടു ലാക്ക് റുപ്പീസ് ക്യാഷ് ഇൻഫ്ലോ ഓരോ വർഷം തന്നിട്ടുണ്ട് ഫിഫ്റ്റി ഇയർ വൺ ഫിഫ്റ്റി ഇയർ ടു ഇയർ ത്രീ ഇയർ ഫോർ ഇയർ ഫൈവ് എല്ലാം ഫിഫ്റ്റി തൗസൻഡ് ആണ് എക്യൂപ്മെൻറ്റ് എ എന്ന് പറഞ്ഞ എക്യൂപ്മെൻ്റ് ക്യാഷ് ഇൻഫ്ലോ വരുന്നത് എക്യൂപ്മെൻറ്റ് ബി ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് വൺ ലാക്ക് നയൻറ്റി തൗസൻറ്റും പിന്നെ അഞ്ച് വർഷത്തെ ക്യാഷ് ഇൻഫ്ലോസ് ഫോർട്ടി തൗസൻഡ് ഫിഫ്റ്റി തൗസൻഡ് സെവൻറ്റി തൗസൻ്റ് സെവൻറ്റി ഫൈവ് തൗസൻഡ് സെവൻറ്റി ഫൈവ് തൗസൻഡ് റെസ്പെക്റ്റീവ്ലി എക്യൂപ്മെൻറ്റ് സി ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് ടു ലാക്ക് ഫിഫ്റ്റി തൗസൻഡാണ് ക്യാഷ് ഇൻഫ്ലോ അഞ്ച് വർഷം സെവൻറ്റി ഫൈവ് തൗസൻഡ് സെവൻറ്റി ഫൈവ് തൗസൻഡ് സിക്സ്റ്റി തൗസൻഡ് എയ്റ്റി തൗസൻഡ് വൺ ലാക്ക് റെസ്പെക്റ്റീവ്ലി എക്യുപ്മെൻറ്റ് ഡി ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് ടു ലാക്ക് ടെൻ തൗസൻഡ് ആണ് ക്യാഷ് ഇൻഫ്ലോസ് ഫോർ ദ ഫൈവ് ഇയേഴ്സ് സെവൻറ്റി ഫൈവ് തൗസൻഡ് സെവൻറ്റി ഫൈവ് തൗസൻഡ് സിക്സ്റ്റി തൗസൻഡ് ഫോർട്ടി തൗസൻഡ് ട്വൻറ്റി തൗസൻഡ് റെസ്പെക്റ്റീവ്ലി ഇപ്പോഴത്തെ ഇതിൽ ക്വസ്റ്റ്യനിൽ തന്നെ ഡയറക്റ്റായിട്ട് പ്രസൻറ്റ് വാല്യൂ ഫാക്ടേഴ്സിൻ്റെ കറക്റ്റ് ഫിഗർ തന്നിട്ടുണ്ട് പോയിൻറ്റ് എയ്റ്റ് നയൻ ത്രീ പോയിൻറ്റ് സെവൻ നയൻ സെവൻ പോയിൻറ്റ് സെവൻ വൺ ടു പോയിൻറ്റ് സിക്സ് ത്രീ സിക്സ് പോയിൻ്റ് ഫൈവ് സിക്സ് സെവൻ അപ്പം നമുക്ക് നമ്മുടെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും നമുക്ക് വേറെ പ്രൊസീജിയർ ഒന്നും ചെയ്യേണ്ട ഡയറക്റ്റ് എന്താണ് പ്രസൻറ്റ് വാല്യൂ ഡിസ്കൗണ്ടിങ് ഫാക്ടർ എത്രയാണ് തന്നിരിക്കുന്നത് അതും നമ്മളെ റിട്ടേൺസ് എത്രയാണ് ക്യാഷ് ഇൻഫ്ലോസ് എത്ര എത്രയാണ് അത് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോ നമുക്ക് കിട്ടും അതേപോലെ എൻ പി വി കണ്ടുപിടിക്കാൻ ടോട്ടൽ പ്രസൻ വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് ചെയ്താൽ മാത്രം മതി എൻ പി വി നമുക്ക് ലഭിക്കുകയും ചെയ്യും അത്രയ്ക്കും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത് അപ്പോൾ ഇതിൽ നമുക്ക് സൊല്യൂഷൻ നോക്കാം ഇയർ അതേപോലെ എടുത്ത് എഴുതിയിട്ടുണ്ട് പ്രസൻറ്റ് വാല്യൂ ഫാക്ടേഴ്സ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല അതും അതേപോലെ നമ്മൾ എടുത്ത് എഴുതിയിട്ടുണ്ട് ഇനി സൊല്യൂഷനിൽ എക്യൂപ്മെൻറ്റ് ഡേ ബി സി ഡി എക്യൂപ്മെൻ്റ് ഡേ നമുക്ക് നോക്കാം ഇയർ വൺ ഫോർട്ടി ഫോർ തൗസൻഡ് സിക്സ് ഫിഫ്റ്റി ആണ് അതായത് ഫിഫ്റ്റി തൗസൻഡ് ഇൻറ്റു പോയിൻ്റ് എയ്റ്റ് നയൻ ത്രീ ഫോർട്ടി ഫോർ തൗസൻഡ് സിക്സ് ഫിഫ്റ്റി അടുത്ത ഇയർ ടുവിൽ നമുക്ക് എക്യുപ്മെൻ്റ് ഡേയിൽ വരുന്നത് തേർട്ടി നയൻ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ആണ് അതായത് ഫിഫ്റ്റി തൗസൻഡ് ഇൻറ്റു പോയിൻ്റ് സെവൻ നയൻ സെവൻ അടുത്തത് ഫിഫ്റ്റി തൗസൻഡ് ഇൻറ്റു പോയിൻ്റ് സെവൻ വൺ ടു തേർട്ടി ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഇയർ ഫോർ ഫിഫ്റ്റി തൗസൻഡ് ഇൻറ്റു പോയിൻറ്റ് സിക്സ് ത്രീ സിക്സ് തേർട്ടി വൺ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് ഇയർ ഫൈവ് ഫിഫ്റ്റി തൗസൻഡ് ഇൻറ്റു പോയിൻറ്റ് ഫൈവ് സിക്സ് സെവൻ ട്വൻറ്റി എയ്റ്റ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഇതിൻ്റെ ടോട്ടൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ വൺ ലാക്ക് എയ്റ്റി തൗസൻഡ് ടു ഫിഫ്റ്റി ആണ് ഇതേ ബേസ് ചെയ്തിട്ടാണ് ഇതേ പ്രൊസീജിയർ തന്നെയാണ് എക്യുപ്മെൻ്റ് ബി സി ഡിയിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് അപ്പോൾ എല്ലാത്തിൻ്റെയും ഞാൻ ടോട്ടൽ പ്രസൻറ്റ് ക്യാഷ് ഇൻഫ്ലോ ഞാൻ വായിക്കാം എക്യൂപ്മെൻറ്റ് എ വൺ ലാക്ക് എയ്റ്റി തൗസൻഡ് ടു ഫിഫ്റ്റി എക്യുപ്മെൻ്റ് ഡി ടു ലാക്ക് ഫിഫ്റ്റീൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് എക്യൂപ്മെൻറ്റ് സി ടു ലാക്ക് സെവൻറ്റി സെവൻ തൗസൻഡ് ഫിഫ്റ്റി എക്യുപ്മെൻറ്റ് ഡി ടു ലാക്ക് സിക്സ് തൗസൻഡ് ടു ഫിഫ്റ്റി അപ്പോൾ പ്രസൻ്റ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാഷ് ഇൻഫ്ലോ ഇൻറ്റു ഡിസ്കൗണ്ടിങ് ഫാക്ടർ ഓഫ് ദ കൺസേൺ പീരീഡ് അപ്പോൾ ഓരോ എക്യൂപ്മെൻ്റിലും അവരവർക്ക് ആ ഒരു കൺസേൺ പീരീഡിലും ആ ഒരു ഇയർ എൻഡിൽ വരുന്ന റിട്ടേൺസ് എത്രയാണ് ഇൻകം എത്രയാണ് ആ ഇൻകം ആ കൺസേൺ പീരീഡ് ഡിസ്കൗണ്ടിങ് ഫാക്ടർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് പ്രസൻറ്റ് വാല്യൂ നമ്മൾ കിട്ടുന്നു അതിൻ്റെ സമ്മപ്പാണ് ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ കിട്ടുന്നത് ഇനി നേരത്തെ പറഞ്ഞ പോലെ എൻ പി ബി കാൽക്കുലേറ്റ് ചെയ്യുക ക്യാഷ് ഇൻഫ്ലോ മൈനസ് ക്യാഷ് ഔട്ട് ക്യാഷ് ഔട്ട് ഫ്ലോ ചെയ്യുക എക്യുപ്മെൻ്റ് ടു ലാക്ക് ആണ് ക്യാഷ് ഔട്ട്ഫ്ലോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് അല്ലെങ്കിൽ ഇനീഷ്യൽ കോസ്റ്റ് വന്നിട്ടുള്ളത് വൺ ലാക്ക് എയ്റ്റി തൗസൻഡ് ടു ഫിഫ്റ്റി മൈനസ് ടു ലാക്ക് എൻ പി വി നയൻറ്റീൻ തൗസൻഡ് സെവൻ ഫിഫ്റ്റി വൺ ലാക്ക് എയ്റ്റി തൗസൻഡ് ടു ഫിഫ്റ്റി ആണ് ഇവിടെ വരുന്ന ക്യാഷ് ഇൻഫ്ലോ മൈനസ് ക്യാഷ് ഔട്ട്ഫ്ലോ ടു ലാക്ക് എൻ പി വി നെഗറ്റീവ് ഫിഗറാണ് നയൻറ്റീൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഇതേപോലെ തന്നെയാണ് ബിയും സിയും ഡിയും നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എക്യുപ്മെൻറ്റ് എയുടെ എൻ പി വിയും അതേപോലെ ഡി ആ ഒരു പ്രൊജക്ടിന് എൻ പി വി വരുന്നത് നെഗറ്റീവ് ഫിഗേഴ്സാണ് നയൻറ്റീൻ സെവൻ ഫിഫ്റ്റിയും ത്രീ തൗസൻഡ് സെവൻ ഫിഫ്റ്റി ഇൻ മൈനസ് ഫിഗേഴ്സ് അതേപോലെ ബിയും സിയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ട്വൻറ്റി ഫൈവ് സിക്സ് തേർട്ടി ഫൈവ് ട്വൻറ്റി സെവൻ ഫിഫ്റ്റി ഈ രണ്ട് ഫിഗേഴ്സാണ് പോസിറ്റീവായിട്ട് വരുന്നത് ദർ ഫോർ എക്യുപ്മെൻറ്റ് ബി ആൻഡ് സി ഷോ പോസിറ്റീവ് എൻ പി വിസ് വേറസ് എക്യുപ്മെൻറ്റ് എ ആൻഡ് ഡി ഷോ നെഗറ്റീവ് എൻ പി വി ഗോ ഫോർ എക്യുപ്മെൻറ്റ് ബി ആൻഡ് സി ഇതാണ് നമ്മൾ കൊടുക്കാൻ പോകുന്ന അഡ്വൈസ് അല്ലെങ്കിൽ സജഷൻ അപ്പോൾ ഇതിൽ രണ്ട് എൻ പി വിസ് നെഗറ്റീവും രണ്ട് പ്രൊജക്റ്റിന് എൻ പി വി പോസിറ്റീവാണ് അപ്പോൾ പോസിറ്റീവായിട്ടുള്ള എൻ പി എൻ പി വിസ് ആണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത് ദർ ഫോർ ബിയും സിയും നമുക്ക് ചൂസ് ചെയ്യാം ഇനി കുറച്ചുകൂടി സ്പെസിഫിക്കായിട്ട് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇൻ ദ കേസ് ഓഫ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രൊജക്ട്സ് വെയർ only one project is to be selected except the project that gives highest positive NPV. പി വി എപ്പോഴൊക്കെയാണ് നമുക്ക് ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് മാത്രം സെലക്ട് ചെയ്താൽ മതി എന്ന് പറയുകയാണെങ്കിൽ അതിൽ നമുക്ക് ആ സിറ്റുവേഷനിൽ രണ്ടോ മൂന്നോ പോസിറ്റീവ് എൻ പി സി ലഭിക്കുകയാണെങ്കിൽ ഏത് എൻ പി വി ഹയസ്റ്റ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ നമുക്ക് ലഭിക്കുന്നത് ആ ഒരു പ്രൊജക്റ്റ് നമ്മൾ ചൂസ് ചെയ്യുക അപ്പോൾ ഈ ഒരു ക്വസ്റ്റനിൽ എക്യുപ്മെൻറ്റ് സി ആണ് ട്വൻറ്റി സെവൻ തൗസൻഡ് ഫിഫ്റ്റി ഹയ്യസ്റ്റ് പോസിറ്റീവ് എൻ പി വി equipment C. എക്യുപ്മെൻ്റ് സി ഇതാണ് നമ്മൾ ഇതിൽ വരുന്ന സൊല്യൂഷൻ വരുന്നത് അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം അടുത്തൊരു ക്വസ്റ്റ്യൻ മെഷീൻ എക്സും മെഷീൻ വൈ തന്നിട്ടുണ്ട് അതിൽ കോസ്റ്റ് മെഷീൻ എക്സിന് മാത്രമേ ഇപ്പോൾ വായിക്കാം 56,125 സിക്സ് തൗസൻഡ് വൺ ട്വൻറ്റി ഫൈവ് എസ്റ്റിമേറ്റഡ് ലൈഫ് ഫൈവ് ഇയേഴ്സ് എസ്റ്റിമേറ്റഡ് സാൽവേജ് വാല്യൂ ത്രീ തൗസൻഡ് ആനുവൽ ഇൻകം ആഫ്റ്റർ ടാക്സ് ആൻഡ് ഒന്നുകൂടി പറയാം

ലെവൻ തൗസൻഡ് ത്രീ സെവൻറ്റി ഫൈവ് ഇയർ ടു നയൻ തൗസൻഡ് ത്രീ സെവൻറ്റി ഫൈവ് ഇയർ ത്രീ സെവൻ തൗസൻഡ് ത്രീ സെവൻറ്റി ഫൈവ് ഇയർ ഫോർ ഫൈവ് തൗസൻഡ് ത്രീ സെവൻറ്റി ഫൈവ് ഇയർ ഫൈവ് ത്രീ തൗസൻഡ് ത്രീ സെവൻറ്റി ഫൈവ് അടുത്ത തന്നിരിക്കുന്നത് ഓവർ ഹോളിംഗ് ചാർജസ് അറ്റ് ദി എൻഡ് ഓഫ് തേർഡ് ഇയർ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഫോർ മെഷീൻ എക്സ് അപ്പോൾ അഡീഷണൽ ആയിട്ട് മെഷീനറി എക്സിന് വരുന്നൊരു കോസ്റ്റ് വന്നിരിക്കുന്നത് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ആണ് ഇനി

വൺ പ്ലസ് ടെൻ പെർസെൻറ്റ് റേസ് ടു വൺ അങ്ങനെ ഓരോ വർഷവും നമ്പർ ഓഫ് ഇയേഴ്സ് അനുസരിച്ച് ആ റേസ് ടു എൻ മാറിക്കൊണ്ടിരിക്കുന്നു മാത്രം ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം എന്താ വെച്ചാൽ ക്വസ്റ്റിനിൽ നമ്മൾ തന്നിരിക്കുന്നത് ആനുവൽ ഇൻകം ആഫ്റ്റർ ടാക്സ് ആൻഡ് ഡിപ്രിസിയേഷൻ ആണ് നമുക്ക് നെറ്റ് പ്രസൻറ്റ് വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ബിഫോർ ഡിപ്രിസിയേഷൻ ആൻഡ് ആഫ്റ്റർ ടാക്സ് ആണ് നമുക്ക് ലഭിക്കേണ്ടത് പ്രോഫിറ്റ് ബിഫോർ ഡിപ്രിസിയേഷൻ ആൻഡ് ആഫ്റ്റർ ടാക്സ് പക്ഷേ ഈ പറഞ്ഞ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത് ആനുവൽ ഇൻകം ആഫ്റ്റർ ടാക്സ് ആൻഡ് ഡിപ്രസേഷൻ ഒന്നുമില്ല ഡിപ്രസിയേഷൻ കഴിഞ്ഞ ഡിപ്രിസിയേഷനും അതേപോലെ തന്നെ ടാക്സും കഴിഞ്ഞിട്ടുള്ള ആണ് നമുക്ക് തന്നിരിക്കുന്നത് പക്ഷേ നമുക്ക് വേണ്ടിയിരുന്നത് ഡിപ്രിസിയേഷന് മുമ്പും ടാക്സിന് ശേഷവും കിട്ടുന്ന ഏണിംഗ്സ് ആവേണ്ടിയിരുന്നു ഓക്കെ നമ്മൾ ഒന്നുമില്ല നമ്മളത് ആ ഡിപ്രസേഷൻ നമ്മൾ ആഡ് ബാക്കി ചെയ്താൽ മാത്രം മതി പ്രോഫിറ്റ് ബിഫോർ ഡിപ്രസിയേഷൻ ആൻഡ് ആഫ്റ്റർ ടാക്സ് നമുക്ക് ലഭിക്കും സൊല്യൂഷനോട്ട് നോക്കാം കുറച്ചുകൂടി വ്യക്തമാവും

നമുക്കപ്പോൾ പ്രോഫിറ്റ് ബിഫോർ ഡിപ്രസിയേഷൻ ആഫ്റ്റർ ടാക്സ് നമുക്ക് ലഭിക്കും അത്രയും എളുപ്പമാണിത് നമുക്ക് നോക്കാം ഡിപ്രസിയേഷൻ ഓഫ് മിഷിനറി എക്സ് വരുന്നത് കോസ്റ്റ് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ത്രീ തൗസൻഡ് റുപ്പീസ് ആണ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് ഫൈവ് ഇയേഴ്സ് ഫിഫ്റ്റി സിക്സ് വൺ ട്വൻറ്റി ഫൈവ് മൈനസ് ത്രീ തൗസൻഡ് ഡിവൈഡഡ് ബൈ ഫൈവ് വിച്ച് ഇസ് ഈസ് ഈക്വൽ ടു ടെൻ തൗസൻഡ് സിക്സ് ട്വൻറ്റി ഫൈവ് ക്വസ്റ്റ്യ നോക്കിയാലറിയാം ഫിഫ്റ്റി സിക്സ് 3,000 വൺ ട്വൻറ്റി ഫൈവ് മൈനസ് ത്രീ ആണ് ഡിപ്രസേഷൻ ഓഫ് മിഷനറി എക്സ് വരുന്നത് ഡിപ്രസേഷൻ ചാർജ് ചെയ്തിരിക്കുന്നത് സ്ട്രേറ്റ് ലൈൻ മെത്തേഡിലാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഡിപ്രസിയേഷൻ ആഡ് ബാക്ക് ചെയ്താൽ മാത്രം മതി കാരണം നമുക്ക് പ്രോഫിറ്റ് ബിഫോർ ഡിപ്രസിയേഷൻ ആഫ്റ്റർ ടാക്സ് ആണ് നമുക്ക് ആവശ്യമുള്ള ഏർണിംഗ്സ് നേർഫോർ നോക്കുക ക്വസ്റ്റ്യൻ നോക്കുക ആൻസർ നോക്കുക ഇയർ വൺ ഇൻകം ആഫ്റ്റർ ടാക്സ് ആൻഡ് ഡിപ്രസേഷൻ എഴുതിയിട്ടുണ്ട് ഡിപ്രസേഷൻ ഫിഗേഴ്സ് എത്രയാണ് അത് ആഡ് ബാക്ക് ചെയ്യുന്നു നോക്കുക ഇയർ വൺ ത്രീ തൗസൻഡ് ത്രീ സെവൻറ്റി ഫൈവ് ഡിപ്രസേഷൻ വരുന്നത് ടെൻ തൗസൻഡ് സിക്സ് ട്വൻറ്റി ഫൈവ് ആഡ് ബാക്ക് ചെയ്യുന്നു ടെൻ തൗസൻഡ് സിക്സ് ട്വൻറ്റി ഫൈവ് പ്ലസ് ത്രീ തൗസൻഡ് ത്രീ സെവൻറ്റി ഫൈവ് ഇൻഫ്ലോ വരുന്നത് ഫോർട്ടീൻ തൗസൻഡ് ആണ് അതേപോലെ തന്നെ ഇയർ ടു ഇയർ ത്രീ ഇയർ ഫോർ ഇയർ ഫൈവ് ഈ ഡിപ്രിസേഷൻ ഫിഗേഴ്സ് കറക്റ്റ് ടെൻ തൗസൻഡ് സിക്സ് ട്വൻറ്റി ഫൈവ് തന്നെയായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത് കാരണം ഡിപ്രിസേഷൻ ചാർജ് ചെയ്തിരിക്കുന്നത് സ്ട്രേറ്റ് ലൈൻ സ്ട്രേറ്റ് ലൈൻ മെത്തേഡാണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് അല്ല ദോ ഇറ്റ് ഈസ് നോട്ട് ഫ്ലക്ച്വേറ്റിംഗ് അതേ ഫിക്സഡ് സ്റ്റേബിൾ എമൗണ്ട് ആയിരിക്കും കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ എല്ലാ വർഷവും നമ്മൾ ഫോളോ ചെയ്യുക ദേഫോ ടെൻ തൗസൻഡ് സിക്സ് ട്വൻ്റി ഫൈവ് ആണ് എല്ലാ വർഷവും നമ്മൾ ആഡ് ആക്കെയ്യേണ്ട ഫിഗർ വരുന്നത് അപ്പോൾ ഓരോ ഇയറിലും അതത് ഏണിങ്സ് എത്രയാണ് വരുന്നത് ആ ആയിട്ട് ഡിപ്രസിയേഷൻ ആഡ് ബാക്ക് ചെയ്യുന്നു നമുക്കപ്പോൾ പ്രോഫിറ്റ് ബിഫോർ ഡിപ്രസിയേഷൻ ആൻഡ് ആഫ്റ്റർ ടാക്സ് നമുക്ക് ലഭിക്കുന്നു ആ ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് നമ്മൾ പ്രസൻറ്റ് വാല്യൂ ഫാക്ടേഴ്സ് എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത് അത് മൾട്ടിപ്ലൈ ചെയ്യുന്നു പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ നമുക്ക് ലഭിക്കും ഫോർട്ടീൻ തൗസൻഡ് ഇൻറ്റു പോയിൻ്റ് നയൻ സീറോ നയൻ ട്വൽവ് തൗസൻഡ് സെവൻ ട്വൻറ്റി സിക്സ് ഈ അതേ പ്രൊസീജിയർ നമ്മൾ ഫോളോ ചെയ്യുന്നു നോട്ട് ടു ഗെറ്റ് ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ സിക്സ്റ്റി സിക്സ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ടു ആണ് ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ നമുക്ക് ലഭിക്കുന്നത് ഇനി ഇതിൻ്റെ ഒപ്പം നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളതാണ് നമുക്ക് സ്ക്രാപ്പ് വാല്യൂ നമുക്ക് എത്രയാണെന്ന ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ത്രീ തൗസൻഡ് റുപ്പീസ് അതായത് നമുക്ക് കയ്യിലോട്ട് കിട്ടുന്ന ഒരു എമൗണ്ട് ആണ് ക്യാഷ് ഇൻഫ്ലോ ആണ് ആ ക്യാഷ് ഇൻഫ്ലോ കൂടി നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം വാല്യൂ സ്ക്രാപ്പ് നോക്കാം ത്രീ തൗസൻഡ് അഞ്ചാമത്തെ വർഷമാണ് സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ സാൽവേജ് വാല്യൂ നമ്മുടെ കയ്യിൽ കിട്ടുന്നത് ദയർഫോർ ആ ഒരു ഫിഫ്ത് ഇയറിൻ്റെ ഡിസ്കൗണ്ടിങ് ഫാക്ടർ ഫിഗറാണ് നമ്മൾ എടുക്കുന്നത് ത്രീ തൗസൻഡ് ഇൻറ്റു പോയിൻറ്റ് സിക്സ് ടു വൺ വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ത്രീ ദ ഫോർ ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ ഈസ് ഈക്വൽ ടു സിക്സ്റ്റി എയ്റ്റ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ് സിക്സ്റ്റി സിക്സ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ടു പ്ലസ് വൺ തൗസൻഡ് എയ്റ്റ് സിക്സ്റ്റി ത്രീ ആണ് സിക്സ്റ്റി എയ്റ്റ് തൗസൻഡ് സിക്സ് ഫോർട്ടി ഫൈവ് നമ്മൾ ചെയ്ത ഒന്നുകൂടി നമുക്ക് കാണാം ക്യാഷ് ഇൻഫ്ലോ ഓഫ് വൈ മെഷീനറി വൈ നമ്മൾ ചെയ്യുമ്പോൾ മെഷീനറി വൈയുടെ ക്യാഷ് ഇൻഫ്ലോ ലഭിക്കാൻ വേണ്ടി ഇതേ പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് നമുക്കപ്പോൾ മിഷനറി വൈ നമുക്ക് നോക്കാം അപ്പോൾ കുറച്ചുകൂടി നമുക്ക് തറവായിട്ട് കിട്ടും എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടത് മെഷിനറി വൈ ഡി ഡിപ്രിസിയേഷൻ വരുന്നത് സെയിം എമൗണ്ട് ആണ് ടെൻ തൗസൻഡ് സിക്സ് ട്വൻറ്റി ഫൈവ് ആണ് കാരണം കോസ്റ്റ് ഫിഫ്റ്റി സിക്സ് തൗസൻഡ് വൺ ട്വൻറ്റി ഫൈവ് ആണ് മിഷനറി വൈ എസ്റ്റിമേറ്റഡ് ലൈഫ് ഫൈവ് ഇയേഴ്സ് സ്ക്രാപ്പ് വാല്യൂ ത്രീ തൗസൻഡ് അപ്പോൾ ഡിപ്രിസിയേഷൻ ഓഫ് മിഷിനറി വൈ നമ്മൾ നോക്കുമ്പോഴും നമുക്ക് അതേ ഫിഗറാണ് ഫിഫ്റ്റി സിക്സ് തൗസൻഡ് വൺ ട്വൻറ്റി ഫൈവ് മൈനസ് ത്രീ തൗസൻഡ് ഡിവൈഡഡ് ബൈ ഫൈവ് വിച്ച് ഈസ് ഈക്വൽ ടു ടെൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് ആണ് മിഷനറി വൈയുടെ ഡിപ്രസേഷൻ വരുന്നത് നമുക്ക് ക്വസ്റ്റിന് തന്നിരിക്കുന്നത് ഇൻകം ആഫ്റ്റർ ടാക്സ് ആൻഡ് ഡിപ്രസേഷൻ ആണ് ഇൻഫ്ലോസ് തന്നിരിക്കുന്നത് അതിൻ്റെ ഒപ്പം ഡിപ്രസിയേഷൻ ആഡ് ബാക്ക് ചെയ്താൽ മാത്രം മതി നമുക്ക് പ്രോഫിറ്റ് ബിഫോർ ഡിപ്രസേഷൻ ആൻഡ് ആഫ്റ്റർ ടാക്സ് നമുക്ക് ലഭിക്കും അപ്പോൾ മിഷനറി വൈയിൽ ഇൻഫ്ലോസ് ഇയർ വൺ ട്വൻറ്റി ടൂ തൗസൻഡ് ഇയർ ടു ട്വൻറ്റി ഇയർ ത്രീ എയ്റ്റീൻ തൗസൻഡ് ഇയർ ഫോർ സിക്സ്റ്റീൻ തൗസൻഡ് ഇയർ ഫൈ ഫോർട്ടീൻ തൗസൻഡ് ഇതാണ് നമുക്ക് ലഭിക്കുന്നത് പ്രോഫിറ്റ് ബിഫോർ ഡിപ്രീസിയേഷൻ ആൻഡ് ആഫ്റ്റർ ടാക്സ് ഫോർ മിഷനറി വൈ പ്രോഫിറ്റ് വോളിയൂം ഫാക്ടർ നമുക്ക് തന്നിട്ടുണ്ട് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക ട്വൻറ്റി ടു തൗസൻഡ് ഇൻറ്റു പോയിൻറ്റ് നയൻ സീറോ നയൻ ആണ് നയൻറ്റീൻ തൗസൻഡ് നയൻ എയ്റ്റ് നയൻറ്റീൻ തൗസൻഡ് നയൻ നയൻറ്റി എയ്റ്റ് അപ്പോൾ ഇതിന് നമ്മൾ ടോട്ടൽ ചെയ്താൽ മതി ഇതേ പ്രൊസീജിയർ ഫോളോ ചെയ്തിട്ട് ഈ കിട്ടുന്ന പ്രസൻറ്റ് വാല്യൂ ഇൻഫ്ലോൻ്റെ ടോട്ടൽ അല്ലെങ്കിൽ സമ്മപ്പ് ചെയ്യുക സിക്സ്റ്റി നയൻ തൗസൻഡ് സിക്സ് ഫിഫ്റ്റി എയ്റ്റ് നമുക്ക് ആൻസർ ലഭിക്കുന്നു അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിഷനറി എക്സൽ ചെയ്ത പോലെ തന്നെ സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ സാൽവേജ് വാല്യൂ നമുക്ക് കിട്ടുന്ന ഇൻഫ്ലോ ആണ് നമുക്ക് കിട്ടുന്ന ഒരു ഏണിങ്സ് ആണ് അതിന് കൂടി നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം വാല്യൂ ഓഫ് സ്ക്രാപ്പ് ത്രീ തൗസൻഡ് ഇയർ ആണ് നമുക്ക് സ്ക്രാപ്പ് വാല്യൂ നമുക്ക് ലഭിക്കുന്നത് ത്രീ തൗസൻഡ് ഇൻറ്റു പോയിൻറ്റ് സിക്സ് ടു വൺ വൺ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ത്രീ ടോട്ടൽ ചെയ്യുമ്പോൾ ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ ഈക്വൽസ് സെവൻറ്റി ഇനി നമുക്ക് മിഷനറി എക്സിൻ്റെയും മിഷനറി വൈൻ്റെയും എൻ പി വി കണ്ടുപിടിക്കാം നമുക്ക് മിഷനറി എക്സിൻ്റെയും വൈൻ്റെ നമുക്ക് ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇനി മിഷനറി എക്സിലോട്ട് വരാം ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് ഫിഫ്റ്റി സിക്സ് തൗസൻഡ് വൺ ട്വൻറ്റി ഫൈവ് ആണ് കോസ്റ്റ് നമുക്ക് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ടായിരുന്നു ഇനി മിഷനറി എക്സിൽ മാത്രമായിട്ട് ഓവർ ഹോളിംഗ് ചാർജസ് ഫോർ ദി തേർഡ് ഇയർ ട്വൻറ്റി ഫൈവ് തൗസൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓവർ ഹോളിംഗ് ചാർജസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോസ്റ്റാണ് മിഷിനറിക്ക് വന്ന് വന്ന് മിഷനറി എക്സിന് വന്നിരുന്നൊരു കോസ്റ്റാണ് തേർഡ് ഇയറിൽ അപ്പോൾ തേർഡ് ഇയറിൽ ഡിസ്കൗണ്ടിങ് ഫാക്ടർ എത്രയാണ് നമ്മൾ നോക്കുക അതായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക പ്രസൻറ്റ് വാല്യൂയിലോട്ട് എത്തിക്കാൻ വേണ്ടി ഓവർ ഹോളിംഗ് ചാർജസ് ട്വൻറ്റി ഫൈവ് തൗസൻ്റ് ഇൻറ്റു പോയിൻറ്റ് സെവൻ ഫൈവ് വൺ എയ്റ്റീൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് ദർ ഫോർ ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട് ഫ്ലോ ഫോർ മിഷിനറി എക്സ് വരുന്നത് സെവൻറ്റി ഫോർ ആണ് ടോട്ടൽ പ്രെസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ ഓഫ് മിഷിനറി എക്സ് നമുക്ക് ലഭിക്കുന്നത് മിഷനറി എക്സിൻ്റെ ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു സിക്സ്റ്റി എയ്റ്റ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ് എൻ പി വി കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് ഫിഗർ ആണ് സിക്സ് തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് ആണ് മിഷനറി എക്സിൻ്റെ എൻ പി വി വരുന്നത് മൈനസ്

ഫിഫ്റ്റീൻ തൗസൻഡ് ത്രീ നയൻറ്റി സിക്സ് പോസിറ്റീവ് ഫിഗറാണ് ഓർണ്ണം നെഗറ്റീവ് മിഷനറി എക്സ് നമുക്ക് നെഗറ്റീവ് എൻ പി വി മെഷിനറി വൈ നമുക്ക് പോസിറ്റീവ് എൻ പി വി ആണ് ഡെഫിനറ്റ്ലി ഗോ ഫോർ മിഷനറി വൈ എക്സെപ്റ്റ് മിഷനറി വൈ ഇത്രയേ ഉള്ളൂ എൻ പി വി അപ്പം എൻ പി വി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഭയങ്കര എളുപ്പമുള്ളൊരു കോൺസെപ്റ്റാണ് അതേപോലെ തന്നെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂല് നല്ല ഇമ്പോർട്ടൻ്റുമാണ് എൻ പി വിയുടെ നമ്മൾ ആ കോൺസെപ്റ്റ് ബേസിക് കോൺസെപ്റ്റ്സ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി ആ ഫോർമുല എങ്ങനെയാണ് എത്തുന്നത് ഫോർമുലയിലെ ഡെറിവേഷൻ എങ്ങനെയാണ് മനസ്സിലാക്കിയാൽ മാത്രം മതി എൻ പി വി നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന സാധിക്കുന്ന ഒരു ടോപ്പിക്കാണ് താങ്ക് യു ആ